ഹലോ, അലിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സാലഡ് റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നല്ല വൃത്തിയാക്കിയ ഒരു വലിയ ഉറുമാമ്പഴം, ഏകദേശം അരക്കപ്പോളം ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അതുപോലെ അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് കുക്കുമ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിയായി അരിയുന്നത് കഴിക്കാനും കാണാനും തന്നെ നല്ലൊരു സുഖമാണ്. അപ്പോൾ കഴിയുന്നതും ചെറുതായിട്ട് അരിയാൻ നോക്കുക. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കഴിയുന്നതും ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിനും കൂടെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, ഒരു ചെറിയ ക്യാരറ്റ്, ഇത് നാലും കൂടെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചതാണ്, ഇതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ കൂടുതലോ കുറഞ്ഞിട്ടോ എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വൈറ്റ് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സ്വീറ്റും കൂടെ ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാലഡാണ്. ബിരിയാണിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ കോമ്പിനേഷനൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.